സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ സംസാരിച്ചതായി വി എസ് അച്യുതാനന്ദൻ. യോഗ തീരുമാനങ്ങൾ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് വിശദീകരിക്കുമെന്നും വി എസ് അച്യുതാനന്ദൻ വ്യക്തമാക്കി. എം സന്തോഷ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, ഏതു തരത്തിലാണ് പാർട്ടി യോഗം പുരോഗമിക്കുന്നതും വി എസിന്റെ ചർച്ചയുടെ വിശദാംശങ്ങളും? പ്രദീപ്, കേന്ദ്ര കമ്മിറ്റി യോഗം ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞിരിക്കുകയാണ്. 3 മണിക്ക് കമ്മിറ്റി വീണ്ടും യോഗം ചേരും. പ്രധാനമായും പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച കേന്ദ്ര കമ്മിറ്റി പൂർത്തിയാക്കി കഴിഞ്ഞു. സംഘടനാ വിഷയങ്ങളിലുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ കേന്ദ്ര കമ്മിറ്റിയിൽ ഇല്ല. പകരം ഇവിടെ അവതരിപ്പിക്കപ്പെട്ട സംഘടനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കോൺഗ്രസിന് ശേഷം ചേരുന്ന പ്ലീനത്തിൽ വെച്ചായിരിക്കും സംഘടനാ കാര്യങ്ങളിൽ കൂടുതൽ വിശദമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്ത മറ്റൊരു രേഖ, നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ, വിവിധ തൊഴിൽ മേഖലകളിലും, അതോടൊപ്പം തന്നെ കാർഷിക മേഖല, വ്യവസായിക മേഖല, നഗരവൽകൃത സമൂഹം, ഈ മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി പാർട്ടിക്ക് നൽകിയിരുന്നു. അതിനെ സംബന്ധിക്കുന്ന ചർച്ചകളുമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പ്രധാനമായും നടന്നത്. ഈ ചർച്ചയിൽ നിന്നും ഉരുത്തിരിയുന്ന കാര്യങ്ങൾ പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ടിനോടൊപ്പം തന്നെ അവതരിപ്പിക്കും. ഏതായാലും ഉച്ചഭക്ഷണത്തിനായി പുറത്തിറങ്ങിയ സമയത്ത് വി എസ് അച്യുതാനന്ദൻ മാധ്യമങ്ങൾ കാണുകയുണ്ടായി. താൻ കേന്ദ്ര കമ്മിറ്റിയിൽ സംസാരിച്ചു എന്നുള്ള കാര്യം മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ, യോഗത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പാർട്ടി ജനറൽ സെക്രട്ടറി യോഗത്തിന് ശേഷം പറയും എന്നാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വി എസ് അച്യുതാനന്ദൻ തന്റെ നിലപാട് കേന്ദ്ര കമ്മിറ്റിയിൽ അറിയിച്ചു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യോഗം പുനരാരംഭിക്കുന്നുണ്ട്. അതിനുശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് മാധ്യമങ്ങളോട് യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കും. കേന്ദ്ര കമ്മിറ്റി യോഗം പുരോഗമിക്കുമ്പോൾ സംസ്ഥാനത്തെ കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും പ്രകാശ് കാരാട്ട് വിശദീകരിക്കുമെന്നും വി എസ് പറഞ്ഞിരിക്കുന്നു. എം സന്തോഷ് ദില്ലിയിൽ നിന്നും.